ഈ അവയവക്കടത്ത് കേസിൽ ഹൈദരാബാദിൽ നിന്നും പിടിയിലായ മുഖ്യപ്രതി ബല്ലം രാംപ്രസാദ് കൊണ്ടയെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. പോലീസ് ഇയാൾക്കായി കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ഹൈദരാബാദിന് പുറമെ ഡൽഹി, ബംഗളൂരു തുടങ്ങിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഡാനി ഇപ്പോഴാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഡാനി, ഞെട്ടിച്ച ഒരു സംഭവമാണ് ഈ അവയവക്കടത്ത്. അതിൻ്റെ കൂടുതൽ കൂടുതൽ വിവരങ്ങൾ ദിനം പ്രതി പുറത്തെത്തുകയും ചെയ്യുന്നു. അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജി എന്താണ്? അവർ എത്തരത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? എൽദോ, 3 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റായിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിടിയിലായ ബെല്ലം രാമപ്രസാദ് കൊണ്ട ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ്. കാരണം ഇയാൾ ഡോക്ടർ എന്ന രീതിയിൽ തന്നെ പലരെ സമീപിക്കുന്നു, പലർക്ക് പിന്നീട് അവരെ മറ്റ് ദാതാക്കളാക്കി മാറ്റുന്നു. ഇങ്ങനെ പല രീതിയിലും ഇയാൾ കാര്യങ്ങൾ ഏകോപിപ്പിച്ചിട്ടുണ്ട്. ഹൈദരാബാദിലും ഇറാനിലും അദ്ദേഹം ഇയാൾ ഈ ഇരകളുമായിട്ട് യാത്ര ചെയ്യുന്നു, അവരെ സംഘടിപ്പിച്ചു നൽകുന്ന രീതിയിലേക്കെല്ലാം തന്നെ മാറിയിരിക്കുന്നു എന്നതാണ്. മറ്റുള്ളവരിൽ നിന്ന്, അറസ്റ്റിലായവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇയാളുടെ ഒരു അറസ്റ്റിലേക്ക് നീങ്ങുന്നത്. ഹൈദരാബാദിൽ പോലീസ് സംഘം എത്തി 2 ദിവസത്തോളം നിരീക്ഷണം നടത്തിയ ശേഷമാണ് ഇയാളെ പോലീസ് പിടികൂടുന്നതും കൊച്ചിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത്. ഇനിയും പ്രതികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിയിലാകാനുണ്ടായെന്നതാണ് പോലീസ് പറയുന്നത്. ഇവരുടെ അറസ്റ്റോടുകൂടി പലരും ഇപ്പോൾ ഈ നിലവിലെ ഒരു സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഒപ്പം തന്നെ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി എന്ന് പറയുന്ന മധു, അയാൾ ഇറാനിൽ തുടരുകയാണ്. കൊച്ചി സ്വദേശിയാണ്, അയാൾ ഇറാനിൽ തുടരുകയാണ്. ഇയാളെ തിരിച്ചെത്തിക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് മുന്നോട്ട് പോകുന്നത്. ഇയാൾക്ക് വേണ്ടി ഇന്റർപോളിൻ്റെ സഹായത്തോടെ ബ്ലൂ കോർണർ നോട്ടീസ് അടക്കം പുറപ്പെടുവിക്കാനുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. ഇതിൽ അടുത്ത പടിയായിട്ട് ഇയാൾക്ക് വേണ്ടിയുള്ള നോട്ടീസ് പുറപ്പെടുവിക്കുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൂടി ആയിട്ടുണ്ടെങ്കിൽ ഈ കേസിലെ മുഖ്യ കണ്ണികളെല്ലാം തന്നെ പിടിയിലാകും എന്നാണ് പോലീസ് പറയുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഹൈദരാബാദിന് പുറമെ ഇന്ത്യയിലെ തന്നെ മറ്റ് പ്രമുഖ നഗരങ്ങളിലെ പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഈ സംഘത്തിന് ഏജൻറ്റുമാരുണ്ടായിരുന്നു. അവിടെയും ഓപ്പറേഷൻസ് ഇവർക്ക് വേണ്ടി നടന്നിരുന്നു എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഡൽഹിയിലും ബംഗളൂരുവിലും ഈ രീതിയിലുള്ള സംഘങ്ങളുണ്ടായിരുന്നു. ആശുപത്രികൾ ചിലർ ഇവരുമായി സഹകരിച്ചിരുന്നു, അവരുടെ ഒരു ബിസിനസ് സെൻ്ററാക്കി ഇതിനെ മാറ്റിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലെല്ലാം സമഗ്രമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നാണ് റൂറൽ എസ് പി വൈഭവ് സക്സേന കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും ഈ അവയവക്കടത്തിനെ കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇപ്പോഴും പറയുന്നത് ഒരു മലയാളി മാത്രമാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പാലക്കാട് സ്വദേശിയായ ഷമീർ മാത്രമാണ് ഇതിലുണ്ടായിരുന്നതെന്നാണ്. ഇയാളെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമായ വിവരങ്ങളിലേക്ക് ചെന്നിട്ടില്ല. അതോടൊപ്പം മറ്റൊന്ന്, ഈ ദാതാക്കൾക്ക് വളരെ കുറഞ്ഞ തുക മാത്രമേ നൽകിയിരുന്നുള്ളൂ. പക്ഷേ അതവരുടെ തുടർ ചികിത്സയ്ക്ക് മതിയായിരുന്നില്ല എന്ന ഒരു വസ്തുതയുമുണ്ട്. പലർക്കും ഇങ്ങനെ ആപത്ത് സംഭവിച്ചിട്ടുണ്ടോ എന്നത് പോലും സംശയമുണ്ട്. തുടർ ചികിത്സ ലഭ്യമാകാത്ത സാഹചര്യത്തിൽ, പണം മുഴുവനായി നൽകാത്ത സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. അവർക്ക് ചികിത്സയ്ക്ക് പോകാൻ കഴിയാതെ വന്നിട്ട് അപ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചെല്ലാം തന്നെ ആശങ്ക നിലനിൽക്കുന്നു. പലരെയും അന്വേഷിച്ച് ഇതുവരെയും കണ്ടെത്താൻ കഴിയാത്തതും ഈ ദുരൂഹത ഉണർത്തുന്നതിനോട് ഇതിനോട് അടുത്തു നിൽക്കുന്നതുമാണ്. എന്തോ ജാനിപ്പോറാണ് കൊച്ചിയിൽ നിന്നും ചേർന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.